വേദന ഇപ്പൊ എങ്ങനെയുണ്ട് ബിനാമേ? ഇപ്പൊ അങ്ങനെ വലിയ വേദനയൊന്നും ഇല്ല. ഇനി പതിയെ പതിയെ പിടിച്ച് നടന്നു തുടങ്ങണം. ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് നടന്നു തുടങ്ങിയാ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. വാക്കർ എന്തെങ്കിലും വാങ്ങണോ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. പതിയെ പതിയെ പിടിച്ച് നടക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ മുറിയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് മുറിയിലേക്കും നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വരുന്നില്ലേ? ഇനി അതൊക്കെ പതിയെ തനിയാക്കാം. ആരോ വന്നല്ലോ. മനോജായിരിക്കും. വരൂ മാഡം, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതി മനോജായിരിക്കുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം. എങ്ങനെയുണ്ട് ഇപ്പൊ കാലിന്? കുഴപ്പമില്ല. ഞാൻ ചായ എടുത്തിട്ട് വരാം. അല്ല, ഇപ്പൊ എടുക്കണമെന്നില്ല മീര. പെട്ടെന്ന് എടുത്തിട്ട് വരാം. എന്നാ മീരയുടെ ഇഷ്ടം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങൾ സംഭവിച്ചു. ശരിക്കും ആ വിഗ്രഹം ഭഗവാൻ തന്നെ അവിടെ എത്തിച്ചതാവൂ അല്ലേ? അതെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതേക്കുറിച്ച് പറയുകയായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാവും ആ വിഗ്രഹം തിരിച്ചു കിട്ടിയത്. പ്രത്യേകിച്ച് മീരയുടെ പ്രാർത്ഥന. അതൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഈശ്വരനും ആവില്ല. ഞാൻ പലപ്പോഴും ഓർത്തിരുന്നു, മീര ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടങ്ങൾ മാത്രം ഈശ്വരൻ മീരയ്ക്ക് കൊടുക്കുന്നതെന്ന്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അതെല്ലാം നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണെന്ന്. ഈശ്വരന്റെ പ്ലാനും പദ്ധതിയും ഒന്നും തിരിച്ചറിയാതെ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരാണ് നമ്മളെന്ന്. അതെ, മാഡം പറഞ്ഞത് സത്യമാണ്. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്നും തിരിച്ചു കിട്ടില്ലെന്നും ഉറപ്പിച്ച വിഗ്രഹമാണ് അവിടേക്ക് തിരിച്ചു വന്നത്. അത് ശരിക്കൊരു വലിയ അത്ഭുതം തന്നെയാ. ഇതെല്ലാം സാധ്യമായത് അന്ന് മാഡവും ആദർശം വന്ന് നമുക്ക് പുതിയ വിഗ്രഹമാണെങ്കിലും അവിടെ പ്രതിഷ്ഠ നടത്താമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതൊക്കെ ഓരോ തോന്നലുകൾ നമ്മളിൽ ഉണ്ടാവുന്നതല്ലേ. ബിസിനസ്സിൽ നമ്മൾ ഒരു വഴി അടയുമ്പോൾ മുന്നോട്ട് പോകാൻ പല വഴികൾ ആലോചിച്ച് കണ്ടെത്തും. അത് ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെയാ അല്ലേ ഹരി? അതെ. ഞങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ ഇപ്പൊ വന്നത്. നമ്മളെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരായതുകൊണ്ട് ഇതിനിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ലല്ലോ. കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതി. അതിനെന്താ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് ഈശ്വര വിശ്വാസം വളരെയധികം കൂടുക. കാരണം ഓരോ ചെറിയ കാര്യങ്ങൾ പോലും പല പല സംഭവങ്ങളിലേക്കും അതിൽ നിന്നും ഭാവിയിലേക്കും വളരും. അല്ല, ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അതെ. മീര കമ്പനിയിൽ ജോലിക്ക് വന്നതു മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണല്ലോ ഞങ്ങളിപ്പോ ഇവിടെ വരെ എത്തുന്നവരടുപ്പം രണ്ടു കുടുംബങ്ങളും തമ്മിൽ ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണം. അതെ, അത് ശരിയാ. മീര അവിടെ ജോലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും തമ്മിൽ പരിചയപ്പെടുക പോലും ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ആ ക്ഷേത്രവും വിഗ്രഹവും തിരികെ കിട്ടുകയും ചെയ്യില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഭഗവാന്റെ തീരുമാനമാണെന്ന്. ഇതെല്ലാം നല്ല ഭാവിയിലേക്ക് കൂടിയുള്ള ഒരു ചുവടുവെപ്പാകാൻ കാരണമായേക്കാം. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാ, മീരയെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. മീര ആദ്യം കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നപ്പോഴേ എനിക്ക് മീരയിൽ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായി തോന്നിയതാണ്. അതെല്ലാം സത്യമാണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് മീരയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, എന്റെ മകന്റെ ഭാര്യയായി, എന്റെ മരുമകളായി നൽകാമോ എന്ന് ചോദിക്കാനാ ഞങ്ങൾ വന്നത്.
അല്ല, പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നില്ല. ഞങ്ങള് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എന്ത് മറുപടി പറയണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത്. അതെനിക്ക് മനസ്സിലാവും. സമയമെടുത്ത് എല്ലാം ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. ഇങ്ങനെയൊന്നുമല്ല കല്യാണം ആലോചിക്കേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാം സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞ് തീരുമാനിക്കുന്നതാണ് നല്ലതെന്നാ എന്റെ അനുഭവം. അതാ ഇങ്ങനെ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അതാണ് ശരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ പല രീതിയിലും ബാധിക്കും. അതെ മീര, പെട്ടെന്ന് കല്യാണമെന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ഇതൊന്നും വേണ്ടെന്ന് തോന്നും. ഈ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നായാലും ഒരു ലൈഫ് പാർട്ണറൊക്കെ വേണമല്ലോ. ഇവിടെ മീരയുടെ സമ്മതമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെല്ലാവരും ചേർന്ന് ആലോചിച്ചിട്ട് അറിയിച്ചാ മതി. ശരി മാഡം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. മീരേ, കോളടിച്ചല്ലോ. ഇത് നിന്റെ ഭാഗ്യാ മീരേ. ദേവാ ബിൽഡേഴ്സ് ആണ് കയ്യില് വരാൻ പോകുന്നത്. ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യാ. നീ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ബന്ധം വേണ്ടാന്നൊന്നും വെക്കരുത്. നമുക്ക് വേണോന്ന് തോന്നുമ്പോ കിട്ടുന്നൊന്നും അല്ല ഇത്തരം ഭാഗ്യങ്ങള്. ഇവളെന്താ ഒന്നും പറയാതെ പോയത്? വന്നു കയറി മഹാലക്ഷ്മിയെ അച്ഛനമ്മളോട് ഇറക്കി വിടുവോ? ഹരിയേട്ടാ, മീര എവിടെ? അവള് മുറിയിലോട്ട് പോയി. ഹരിയേട്ടൻ ഇവിടെ ഇരുന്നേ. എന്താ? അതെ, അവൾ എന്തെങ്കിലും മുടക്കമൊക്കെ പറയും. ഹരിയേട്ടൻ വേണം മീരെ പറഞ്ഞു മനസ്സിലാക്കാൻ. നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധുവാ. വെറുതെ അത് കളയരുത്. എന്റെ ഈശ്വരാ.